നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും സജീവമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഫ്രൂട്ട്സ് കഴിച്ചാൽ നിപ്പ വരും എന്നുള്ളത്. ഇതിനെ തുടർന്ന് വലിയ തരത്തിൽ ആശങ്കയിലാണ് എറണാകുളത്തെ ഫ്രൂട്ട്സ് കച്ചവടക്കാർ. അവരോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ആശങ്കകളെപ്പറ്റി. ചേട്ടാ, എങ്ങനെയാണ് ഈ നിപ്പ രോഗം സ്ഥിരീകരിക്കുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഈ വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ടോ ഫ്രൂട്ട്സ് കച്ചവടത്തിലൊക്കെ? കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നല്ല രീതിയിൽ കച്ചവടക്കാരെ എല്ലാം ബാധിച്ചു. ഈ തവണ ബാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ തവണ നല്ല രീതിയിൽ ബാധിക്കും. ഒന്നാമത് കച്ചവടം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കച്ചവടം പോകും. പിന്നെ ഇത് നിർത്താം എന്നുള്ളൊരു ഇത് വരും ലാസ്റ്റ്. ഈ നിപ്പോ കാരണം നിപ്പോയിലിപ്പോൾ വലിയ ഇതില്ലെന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നിപ്പോ കഴിച്ചിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് കൂടുതലിത് കേരളത്തിലല്ലേ ഉള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു നിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സാണ് കൂടുതലും. കേരളത്തിൽ കുറവല്ലേ ഫ്രൂട്ട്സ് വരൊക്കെ. അപ്പോൾ ഇത് ഇതിൽ എല്ലാം ബാധിക്കും. നിപ്പോ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ബാധിക്കും. ഫ്രൂട്ട്സ് ആരും വാങ്ങത്തില്ല. ഈ വവ്വാല് ഫ്രൂട്ട്സ് കഴിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാരണമാണ് പറയുന്നത്. ആ വവ്വാല് ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൂടുതലും മാങ്ങ, ഇതേപോലുള്ള റംബൂട്ടാൻ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും വവ്വാല് കഴിക്കുന്നത്. പപ്പായ ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പം ഫ്രൂട്ട്സ് കച്ചവടക്കാർക്ക് നല്ല രീതിയിൽ ബാധിക്കും. മാങ്ങ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വരുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ആളുകൾ ഇന്നലെ പോലെയാണ് തുടങ്ങിയത്? ആ വരുന്ന കുറവാണ്. വല്ലാണ്ട് നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ? വളരെ വളരെ മോശമാണ് കച്ചവടം. ഇന്നിപ്പം സാധാരണ രീതിയിൽ നടക്കേണ്ട എൻ്റെ ഒരു പകുതി കച്ചവടം പോലും നടക്കണമെന്നില്ല. ഉണ്ട്, ശരിയായ പൊതുവായ ഒരു വരുമല്ലോ അത്. സ്വാഭാവികമായിട്ട് എന്ത് ഇതുപോലെ രോഗങ്ങൾ വരുമ്പോഴും കൂട്ടർ ശ്രദ്ധിക്കും. പക്ഷേ അതുമായിട്ട് ഇതൊന്നും ബാധിക്കേണ്ട വിഷയമില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ഈ വവ്വാലില്ലേ, ആ സാധനവും ഇവിടെ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. പുറത്തുനിന്ന് വന്നതാണ്. അപ്പം പിന്നെ അതിന് വലിയ പ്രയാസം തോന്നുന്നില്ല. എങ്കിലും എന്തെങ്കിലും ഒന്ന് അപ്പം തന്നെ വന്നാൽ, ഇപ്പോൾ ന്യൂസ് കണ്ടല്ലോ, ഏതോ എയ്ഡ്സിൻ്റെ ഒരു സാധനം എന്ത് പിന്നെ ഒരു ഡ്രിങ്ക്സിൽ വന്നിട്ട് അപ്പം തന്നെ ആ ബാച്ച് നിർത്തി ആളുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് പറയും. അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നത് മാത്രമാണ്. അതൊന്നും ബാധിക്കില്ല. ഗവൺമെൻറ് ശരിയായ രീതി അത് നോക്കുന്നുണ്ട്. നിപ്പായ്ക്ക് വേണ്ടി വളരെ ഗൗരവമായിട്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട് നടന്ന പോലെ തന്നെ എറണാകുളത്ത് നല്ല ശക്തമായ രൂപത്തിൽ അത് നടത്തുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആളുകളൊക്കെ പോകുമ്പോൾ മൂക്ക് കെട്ടിയൊക്കെ പോകുന്നുണ്ട് ഇവിടെ. അത് നല്ലൊരു കാര്യമാണ്. പൊതുവേ അങ്ങനെ ചെറിയ കച്ചവടത്തിന് ദോഷം വരും. ഇപ്പം ഇങ്ങനെ ഫ്രൂട്ട്സ് കച്ചവടത്തിനൊക്കെ ശരിയായ ബാധ്യത അതൊന്നും ഇപ്പം നിലവിൽ വന്നിട്ടില്ല. ഇപ്പോഴൊന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള വിഷയങ്ങളും വന്നിട്ടില്ല. അതിനല്ല, എല്ലാം വിദേശത്തുനിന്ന് തന്നെ ഫ്രൂട്ട്സ് അല്ലേ. ഇവിടെ വവ്വാലി കടിച്ചതൊന്നും തന്നെ ഇല്ല.